നമസ്കാരം ഡോക്ടേഴ്സ് വ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇയർ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് എക്സ്പെർട്ട് ഒപ്പീനിയൻ നൽകുന്നത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ സനൽ മോഹൻ സാറാണ് നമുക്ക് ഡോക്ടറിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഡോക്ടർ ഡോക്ടർ ഇയർ ഇൻഫെക്ഷൻസ് കുട്ടികൾക്കും വരാം അഡൽട്സിനും വരാം അപ്പോൾ നമുക്ക് ആദ്യം കുട്ടികളിൽ നിന്ന് തുടങ്ങാം കുട്ടികളിൽ ഇയർ ഇൻഫെക്ഷൻസ് വരുന്നത് ഏതെല്ലാം തരത്തിലാണ് സാധാരണ നമ്മൾ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ചെവിയെ പറ്റി ഒരു ചെറിയൊരു നമുക്ക് അതിൻ്റെ ഒരു ഘടനയെ പറ്റി അറിയണം ചെവി നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ബാഹ്യം നമ്മുടെ പിന്ന എന്ന് പറയും രണ്ട് ചെവിയുടെ പാസേജ് അതായത് ചെവിയുടെ കെനാൽ എന്ന് പറയും പിന്നെ നമ്മുടെ മധ്യഭാഗം അതായത് നമുക്ക് ചെവിക്കകത്ത് മൂന്ന് ചെറിയ എല്ലുകളുണ്ട് മാലിയസ് സിംഗസ് ടൈപ്പിസ് അതാണ് മധ്യഭാഗം പിന്നെ ഉൾഭാഗമുണ്ട് ഉൾഭാഗത്തിലാണ് കോക്ലിയ വെസ്റ്റിബൂൾ സെമി സർക്കുലർ കെനാൽ നേഴ്സ് ഒക്കെ പോകുന്നത് നമ്മുടെ സൗണ്ട് വേഴ്സ് കണ്ടക്ട് ചെയ്ത് നമുക്ക് കേൾവി കിട്ടുന്നത് ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്നത് അതുവഴിയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ മൂന്ന് ഭാഗമുണ്ട് അതിൽ നമുക്ക് ഇയർ ഇൻഫെക്ഷൻസ് കൂടുതൽ വരുന്നത് ചെവിയുടെ ബാഹ്യഭാഗത്തും മധ്യഭാഗത്തും വരുന്നതിനാണ് സാധാരണ ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്നത് ഉൾഭാഗമല്ല മധ്യഭാഗവും പുറഭാഗത്താണ് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത് അതിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഓട്ടൈറ്റിസ് മീഡിയ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത് പെട്ടെന്ന് ചെവിയുടെ മധ്യഭാഗത്ത് പഴുപ്പ് കെട്ടുകയും അസഹനീയമായ വേദനയായിട്ട് കുട്ടികളിൽ പ്രകടമാക്കുകയും ചെയ്യുന്നു അത് കൂടുതലും നമുക്ക് രാത്രി കാലത്താണ് കൂടുതൽ കുട്ടികൾ സാധാരണ ഉറക്കത്തിൽ കിടന്ന് കരയുകയും അല്ലെങ്കിൽ ചിലപ്പം കുട്ടികൾക്ക് ഒരു പനിയോ ജലദോഷമോ തൊണ്ടവേദനയോ എന്തോ ആയിട്ടായിരിക്കും തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ചെവിവേദനയായിട്ട് വരും മിക്ക കുട്ടികൾക്കും സാധാരണ പനി തൊണ്ടവേദന ജലദോഷമൊക്കെ വന്നിട്ട് ഉടനെ തന്നെ ചെവിവേദനയായിട്ട് വരികയും അതിൻ്റെ ഫലമായിട്ട് വീട്ടുകാർ ഭയങ്കര ടെൻഷൻ അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അത് അവർ പെട്ടെന്ന് കാഷ്വാലിറ്റി കൊണ്ടുവരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെവിയിലൊരു ഓട്ടോസ്കോപ്പ് ഒരു ഓട്ടോസ്കോപ്പ് ഉണ്ട് നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കർണപടം അതായത് പാട ടിമാനിക് മെമ്പറി അത് നമ്മുടെ ബാഹ്യഭാഗത്തിരിക്കുന്നത് അതിൽ നല്ല ചുമന്ന കളർ ബൾജായിട്ടിരിക്കും അപ്പൊ അത് നമുക്ക് ഓട്ടൈറ്റിസ് മീഡിയയാണ് അതാണ് കൂടുതലും കുട്ടികൾക്ക് വരുന്നത് അത് വരാൻ കാരണം കുട്ടികളുടെയും മുതിർന്നവരുടെയും ട്യൂബ് ഉണ്ട് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും അതായത് നമ്മുടെ മൂക്കിന്റെ പുറം ഭാഗത്ത് അതായത് തൊണ്ടയുടെ മുകളിലായിട്ട് നേസോഫാരിങ്സ് എന്ന് പറയും അവിടെയും ചെവിക്കകത്തുകൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട് ആ ട്യൂബിന്റെ വ്യത്യാസം കൊണ്ടാണ് അതായത് നമുക്ക് കുട്ടികൾക്ക് കുറച്ച് താന്നാന്നിരിക്കുന്നത് അത് കുറച്ച് ഇതിന് വികാസം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ചെവിക്കകത്തോട്ട് പോകും അതുകൊണ്ടാണ് അമ്മമാരടുത്ത് ഫീഡ് ചെയ്യുമ്പോൾ പാല് കൊടുക്കുമ്പോൾ കുട്ടികളുടെ തല കുറച്ച് ഉയർത്തി വെച്ച് കൊടുക്കാൻ പറ്റും മിക്ക അമ്മമാരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് കുട്ടികളുടെ തല താഴ്ത്തി വെച്ചിട്ട് പാല് കൊടുക്കുകയും അപ്പൊ ഈ പാല് റീഗർജിറ്റേറ്റ് ചെയ്ത് ചെവിക്കകത്ത് പോവുകയും റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരികയും ചെയ്യും അപ്പൊ നമുക്ക് പല ഈ ചെവിയിലുള്ള ഈ ഇൻഫെക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പ്രോപ്പർ ആയിട്ട് ഫീഡ് ചെയ്യുക ഡോക്ടർ പറഞ്ഞത് ന്യൂ ബോൺ ബേബീസിലാണ് ഇത് താന്നിരിക്കുന്നത് അപ്പോ ഈ കുട്ടികള് ഒരു പ്രായമാകുമ്പോ 10-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആ യൂസ്റ്റേഷ്യൻ ട്യൂബ് അഡൾട്ട് സൈസ് ആവുകയും അതിനനുസരിച്ച് ആ ഇൻഫെക്ഷൻ ചെവിയിലോട്ട് വരുന്ന ഇൻഫെക്ഷൻ കുറയുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഫീഡ് ചെയ്യുമ്പോൾ തല ഉയർത്തി വെച്ച് ഒരു തലയണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തല ഉയർത്തി വെച്ചിട്ട് ഒരു 15 ഡിഗ്രി എലിവേഷനിൽ വെച്ചിട്ട് ഫീഡ് ചെയ്താൽ നമുക്ക് ഇത് കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇൻഫെക്ഷൻ വരികയും പിന്നെ അത് ചെവിയിൽ നിന്ന് പൊട്ടി പഴുപ്പായിട്ട് വരികയും അത് പിന്നെ അതിന് മരുന്ന് കൊടുക്കുകയും അത് പിന്നെ ഉണങ്ങാതിരിക്കുകയും അത് പിന്നീട് ഭാവിയിൽ ക്രോണിക് സെപ്പറേറ്റ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന ഇൻഫെക്ഷനിലോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടും വരുന്നത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ഇത് കുട്ടികളിൽ മാത്രമല്ല അഡൾട്ട്സിനും മുതിർന്നവർക്കും അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ വരാം അപ്പോൾ മുതിർന്നവർക്ക് ഇത് കുറവാണ് ഞാൻ പറഞ്ഞില്ലേ ട്യൂബിൻ്റെ കടന്ന വ്യത്യാസം കൊണ്ട് മുതിർന്നവർക്ക് വരുന്നത് കുറവാണ് എന്നിരുന്നാലും മുതിർന്നവർക്ക് വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മുടെ ട്യൂബിൻ്റെ അവിടെ എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ എന്ന് നോക്കണം ട്യൂമർ വന്ന് അത് അടയുകയാണെങ്കിൽ ആ ട്യൂബിൻ്റെ ഡ്രെയിനേജ് ഈ ട്യൂബിൻ്റെ രണ്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മിഡിൽ ഇയർ ചെവിയുടെ മധ്യഭാഗത്തുണ്ടാകുന്ന ദ്രാവകം ഒലിച്ചു പോകുന്നതിനും അതിനകത്ത് വെന്റിലേഷനും വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് അടയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബാണ് നമ്മുടെ ചെവിയുടെ മെയിൻ ഫംഗ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് അടയുന്നത് അഡൾട്ട്സിന് സാധാരണ കുട്ടികൾക്ക് അടയുന്നത് അടിനോട് ഗ്രന്ഥി വീർത്ത് വരുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ വരുന്ന അടിനോട് ഗ്രന്ഥി വീർത്ത് വരുന്നത് പക്ഷേ മുതിർന്നവർക്ക് ഈ അടിനോട് ഗ്രന്ഥി അതിന് ചുരുങ്ങിപ്പോകും ഒരു 10-5-6 വയസ്സ് കഴിയുമ്പോൾ ചുരുങ്ങി തുടങ്ങി അതൊരു 10-14 വയസ്സാകുമ്പോൾ പൂർണ്ണമായിട്ടും ചുരുങ്ങി 20 വയസ്സാകുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയും കുറച്ച് പേർക്ക് മാത്രം അത് പേഴ്സിസ്റ്റ് ചെയ്യും അത് അലർജി ഉള്ളവർക്കോ അങ്ങനെയുള്ളവർക്കോ അത് പേഴ്സിസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ അഡൾട്ട്സിന് അറിയേണ്ടത് ഈ യൂസ്റ്റേഷ്യൻ തൊണ്ടയുടെ ബാക്കിൽ തൊണ്ടയുടെ
മുകളിലായിട്ട് നേസൽ ഫാരിങ്സിന്റെ അവിടെ എന്തെങ്കിലും വന്ന് ഈ ട്യൂബിനെ അടയ്ക്കുന്നുണ്ടോ ട്യൂമർ ഈ ആയിട്ട് റൂൾ ഔട്ട് ട്യൂമർ നേസൽ ഫാരിഞ്ചിയൽ ട്യൂമേഴ്സ് ഈവൻ ക്യാൻസർ തന്നെ വന്നിട്ട് നേസൽ ഫാരിഞ്ചിയൽ കാർസിനോ അത് വന്ന് അടഞ്ഞിട്ട് ചെവിയിൽ ഇടയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട് വരാം അപ്പൊ നമ്മൾ അത് എന്തായാലും എക്സ്ക്ലൂഡ് ചെയ്യണം ഇയാട്ട് എക്സ്ക്ലൂഡ് മാലിഗ്നൻസീസ് ഇൻ നേസൽ ഫാരിഞ്ച് അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടത് അപ്പൊ കുട്ടികൾക്ക് കൂടുതലായിട്ട് വരുന്ന ചെവിയിൽ ഇൻഫെക്ഷൻ ആണ് കൂടാതെ കുട്ടികളിൽ കൂടുതൽ പിന്നെ നമുക്ക് കണ്ടുവരുന്ന ചെവി വേദന പല കാരണങ്ങൾ കൊണ്ടുവരാം ചെവിയിൽ എന്തെങ്കിലും എടുത്ത് ഇടുക ഇപ്പം ബഡ്സ് എടുത്തിടുക അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ഹെയർ പിൻ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഹെയർ പിൻ ഇടുക അത് കുത്തി മുറിക്കുക അല്ലെങ്കിൽ ചോക്ക് പീസോ എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരും പെട്ടെന്ന് അമ്മയ്ക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ ഇരിക്കണമെന്ന് തോന്നുന്നില്ല കുട്ടികൾക്ക് എന്ത് കിട്ടിയാലും അവർക്ക് ഒരു കളിപ്രായമാണ് എന്ത് കിട്ടിയാലും ഏതെങ്കിലും ഓറിഫേസിൽ മൂക്കിനകത്ത് എടുത്തിടുക ചെവിക്കകത്ത് എടുത്തിടുക ആ ഒരു ടെൻഡൻസി ഉണ്ട് കുട്ടികൾ ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇടാനുള്ള ടെൻഡൻസി കുട്ടിക്ക് കൂടുതലായിരിക്കും അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കുക അപ്പം എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമുക്ക് ചെവിക്കകത്തുള്ള ഒരു ഓർഗാനിസം ഉണ്ട് നോർമൽ സാപ്രോഫൈറ്റ്സ് ഉണ്ട് അപ്പൊ ആ ഓർഗാനിസം അകത്തോട്ട് വളരുകയും സ്കിന്നിൽ പെനിട്ട് സ്കിൻ എപ്പോഴും നമുക്കൊരു ബാരിയറാണ് നമുക്കൊരു ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ സ്കിന്നിന് എന്തൊരു സ്കിന്നാണ് നമ്മുടെ ഫുൾ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ചെവിയുടെ ബാഹ്യ സ്ഥലത്ത് മൊത്തം സ്കിന്നാണ് ലൈൻ ചെയ്യുന്നത് ആ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ചെവിക്കകത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും അപ്പം നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും ചെവിയിൽ വീക്കം കൂടിയാണ് കുട്ടികൾക്ക് വീക്കം അത് കൂടുതലും മുതിർന്നവർക്കും കാണുന്നുണ്ട് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ മധ്യഭാഗത്ത് വരുന്നത് ഇത് ചെവിയുടെ പുറത്ത് കെനാലിൽ വരുന്നത് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയും അത് നമുക്ക് ഇതുകൊണ്ട് ട്രോമ ഉണ്ട് എന്തെങ്കിലും എടുത്ത് കുത്തിപ്പൊട്ടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുളിക്കുക നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കുളിക്കുന്നുണ്ട് നമ്മുടെ ക്ലോറിനേഷൻ വാട്ടറാണ് ദാറ്റ് ഇസ് കൾ കെമിക്കൽ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ കെമിക്കൽ കൊണ്ട് നമുക്ക് ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വരുന്നത് നോർമൽ നമുക്ക് ചെവിക്കകത്ത് ഒരു പി എച്ച് ഉണ്ട് അസിഡിക് പി എച്ച് ആണ് അസിഡിക് പി എച്ച് നമുക്ക് എപ്പോഴും ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യും ബേസിക് പി എച്ച് ആകുമ്പോൾ ദാറ്റ് വിൽ ഫേവർ ദി ഗ്രോത്ത് ഓഫ് ദി ഓർഗാനിസം നമുക്ക് പെട്ടെന്ന് ആ ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതാണ് നമ്മൾ പോൺസിലൊക്കെ കുളത്തിലൊക്കെ പഴയ കാലത്ത് കുളിക്കുമ്പോഴൊക്കെ ചെവിയിലൊക്കെ ഇൻഫെക്ഷൻ വരാൻ കാരണം കണ്ടാമിനേറ്റഡ് വാട്ടർ അകത്ത് പോവുകയും നമ്മുടെ കെനാലിന്റെ പി എച്ച് മാറുകയും അതിനനുസരിച്ച് ഇൻഫെക്ഷൻ വരികയും ചെയ്തു അപ്പൊ ഒരു ചെവി ചൊറിച്ചിലായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ വരും പൂപ്പൽ വരും ഇപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നത് മുതിർന്ന കുറച്ച് പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അത് ചിലപ്പം സ്റ്റിറോയിഡ് എടുക്കുന്നവരായിരിക്കാം ചിലപ്പം എന്തെങ്കിലും കീമോതെറാപ്പി റേഡിയോതെറാപ്പി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അത് എടുക്കുന്നവർക്കായിരിക്കാം പ്രായമുള്ളവർക്ക് പ്രതിരോധശേഷി കുറയും അതിനനുസരിച്ച് പ്രതിരോധശേഷി എപ്പോഴും കുറഞ്ഞാലും ബോഡിയിൽ എവിടെയാണെങ്കിലും നമുക്ക് പൂപ്പന്റെ അസുഖം വരാം കൂടുതൽ ഇ എൻ ടിയിൽ നമുക്ക് സൈനസിൽ വരാറുണ്ട് ചെവിക്കകത്ത് വരാറുണ്ട് തൊണ്ടയ്ക്കകത്ത് വരാറുണ്ട് അപ്പൊ അത് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പൊ ചെവി എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക ഹൈജീൻ അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ബഡ്സ് ഒക്കെ ചെവിയിൽ ഇടുന്നത് അപ്പൊ നമ്മുടെ നമ്മൾ എല്ലാരും പൊതുവെ യൂസ് ചെയ്യുന്നത് ഡേർട്ട് ഇയറിലുള്ള ഡേർട്ടിനെ മാറ്റാൻ വേണ്ടി ബഡ്സ് യൂസ് ചെയ്യാറുണ്ട് അത് പ്രശ്നമുള്ള കാര്യമാണോ കഴിവതും നമ്മൾ ബഡ്സ് നമ്മുടെ ഈ ഞാനത് പറയുന്നത് ചിലപ്പോൾ ഇനി കമ്പനിക്കാർക്കെതിരായി പോകുമെന്ന് സാധാരണ ബഡ്സ് നമുക്ക് കുറച്ച് ഫ്ലഫി ആയിരിക്കും ടിപ്പ് ടിപ്പ് ഇങ്ങനെ ബ്ലെൻഡായിട്ട് വരാൻ പാടില്ല നമ്മളിപ്പം ഒരു ബഡ്സ് എടുത്തു കഴിഞ്ഞാൽ ടിപ്പ് ബ്ലെൻഡായിട്ടാണ് ഇരിക്കുന്നത് യൂഷ്വലി നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് നമ്മുടെ ഇ എൻ ടിയുടെ സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ സ്കോട്ട് ഡ്രോൺ ആണ് അപ്പൊ അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ബഡ്സിന്റെ എൻഡ് ഫ്ലഫി ആയിരിക്കണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പഞ്ഞി പോലെ ഇരിക്കണം അപ്പൊ നമ്മൾ ഇടുമ്പം ദാറ്റ് വിൽ നോട്ട് ട്രോമറ്റൈസ് നമ്മുടെ ചെവിക്കകത്ത് മുറിവുണ്ടാവാൻ പാടില്ല മനസ്സിലായല്ലേ അപ്പൊ നമ്മൾ സാധാരണ ബഡ്സ് എടുത്തിടുമ്പോൾ അത് മുറിവുണ്ടാവും മുറിവുണ്ടായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവർക്കും വരണമെന്നില്ല മുറിവുണ്ടായിട്ട് സാധാരണ ഉണങ്ങിപ്പോകും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിരോധശേഷി കുറവോ ഒരു അണുക്കൾ അകത്തോട്ട് കടക്കുകയോ ചെയ്യുമ്പോഴാണ് അത് ഇൻഫെക്ഷനിലോട്ട് മാറുന്നത് പിന്നെ അപ്പം നമ്മൾ ബഡ്സ് ഇടുമ്പോഴത്തേക്ക് കഴിവതും ബഡ്സ് ഇടാതെ നോക്കുക ചെവിയിൽ ഉണ്ടാകുന്ന അഴുക്ക് വാക്സ് എന്ന് പറയുന്നത് നോർമൽ പ്രൊട്ടക്റ്റീവ് ആണ് അത് നമുക്ക് ചെവി പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാക്സ് എന്ന് പറയുന്നത് നോർമലി ചെവിക്കകത്ത് ഉണ്ടാകുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട് സെറൂമിനസ് ഗ്ലാൻഡ് ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് വാക്സ് ആ വാക്സ് നമുക്ക് ചെവിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും അധിക സൗണ്ടിൽ നിന്ന് അധിക സൗണ്ട് നമുക്ക് ചെവിക്കകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെവിക്ക് കേടാണ് അപ്പൊ ഇയർ വാക്സ് ഇരിക്കുമ്പോൾ അധിക സൗണ്ടിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല അങ്ങനെ ദാറ്റ് വിൽ പ്രൊട്ടക്ട് ദി ടിംബാനിക് മെംബ്രേൻ നമ്മുടെ പാടയെ പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അകത്തുള്ള നെർവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അധിക സൗണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നല്ല സൗണ്ടൊക്കെ ബ്ലാസ്റ്റ് ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ ചെവിയുടെ പാട പൊട്ടിപ്പോകും അപ്പൊ അതുപോലെ വാക്സ് ഇരിക്കുമ്പോൾ വലിയ സൗണ്ടൊക്കെ നമുക്ക് അരോചകമായി തോന്നില്ല അത് പ്രൊട്ടക്ട് ചെയ്യണം ഇന്നർ ഇയറിനെയും മിഡിൽ ഇയറിനെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് വാക്സ് ഇരുന്ന് കഴിഞ്ഞാൽ ഫോറിൻ ബോഡീസ് എന്തെങ്കിലും പ്രാണികളൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ വാക്സ് ഇസ് എ പോയിസണസ് സബ്സ്റ്റൻസ് അത് അതിനെ കില്ല് ചെയ്യും അതിനെ ട്രാപ്പ് ചെയ്ത് കില്ല് ചെയ്ത് അത് അകത്തോട്ട് പോകാതിരിക്കുകയും പാട പൊട്ടാതിരിക്കുകയും ചെയ്യും അപ്പൊ നമ്മള് ചിലപ്പോൾ പ്രാണികൾ കയറിപ്പോകും പ്രാണികൾ കയറിപ്പോകുമ്പോൾ വീട്ടിൽ ചെയ്യണത് എന്താണ് പണ്ട് കാലത്തൊക്കെ അവർ ചെയ്യുന്നത് ഈ മുളകിലൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എണ്ണ തിളപ്പിച്ച് ഒഴിച്ചിട്ട് അതെടുത്ത് ചെവിക്കകത്ത് ഒഴിയും അതാണ് ഏറ്റവും ഡേഞ്ചറസ് അത് നമ്മുടെ ചെവി മൊത്തം ഇല്ലാതെ നാശമായി അത് പിന്നെ ട്രീറ്റ് ചെയ്യാൻ പാടാണ് അത് പിന്നെ നമുക്ക് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നുള്ള ഇൻഫെക്ഷനിലോട്ട് പോകും അപ്പൊ പ്രാണി എന്തെങ്കിലും കയറുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത്
സാധാരണ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ അതെടുത്ത് ചെവിയിൽ ഒഴിക്കുക. ചൂടാക്കിയൊന്നും വേണ്ട, നോർമൽ ടെമ്പറേച്ചറിൽ. ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നമാണ്, ടെമ്പറേച്ചർ കുറഞ്ഞാലും പ്രശ്നം. ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ചെവിയുടെ ബാലൻസ് തെറ്റും. ഈ കോക്കനട്ട് ഓയിലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും ഇറിറ്റേറ്റിംഗ് അല്ലാത്ത, ചെവിക്ക് ഇറിറ്റേറ്റിംഗ് അല്ലാത്ത എന്തുവേണമെങ്കിലും ഒഴിക്കുക, എക്സെപ്റ്റ് കറോസിൻ, ഡീസൽ, പെട്രോൾ അതൊന്നും ഒഴിക്കുക. അപ്പൊ നമുക്ക് സാധാരണ ഇത് ഓയില് നമുക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം, ടാപ്പ് വാട്ടർ, നല്ല ഹൈജീനിക് ആയ ടാപ്പ് വാട്ടർ ഒഴിച്ചാലും മതി. അതിൽ അത് ആ പ്രാണി മരിക്കും, പ്രാണി ചത്തുപോകും. പ്രാണിയെ കില്ല് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്രാണിയെ എടുക്കാൻ ശ്രമിക്കൂ. ഒരിക്കലും പ്രാണിയെ ജീവനോടെ എടുക്കരുത്. ജീവനോടെ എടുത്തു തന്നെ എന്ത് പറ്റും? നമ്മൾ പ്രാണിയെ എടുക്കാൻ ശ്രമിക്കുന്നത് അകത്തോട്ടേ പോവുള്ളൂ, പുറത്തോട്ട് വരില്ല. അകത്തോട്ട് പോകും. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ചെവിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കർണപടം എന്ന് പറഞ്ഞ പാടയാണ്. അതിനെ പൊട്ടിച്ചത് മിഡിൽ ഇയറിലോട്ടൊക്കെ പോവാം. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാവും, തലകറക്കുണ്ടാവും, അസഹനീയമായ വേദന. പ്രാണി ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ കിടന്ന് പറക്കുമ്പോൾ അസഹനീയമായ വേദന. അപ്പൊ നമ്മൾ അതിനെ കില്ല് ചെയ്യുക. വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പതുക്കെ എടുത്താൽ മതി. അന്ന് തന്നെ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിലോ ഒന്നും വരേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം വന്നാൽ മതി. പക്ഷെ പ്രാണി എടുക്കണം, അത് ചിലപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആവും. അപ്പൊ അത് പിറ്റേ ദിവസം വന്ന് നമുക്ക് കാഷ്വാലിറ്റി വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ENT പ്രൊസീജിയർ, എൻഡോസ്കോപ്പ് ഉണ്ട്, എൻഡോസ്കോപ്പ് വെച്ച് ചെവിക്കകത്തുനിന്ന് എടുക്കാം. ഈവൻ വിത്ത് ഹെഡ്ലൈറ്റ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ചെടുക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ചെവിയിൽ നിന്ന് ഫോറിൻ ബോഡീസ് എടുക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോറിൻ ബോഡീസ് ഉണ്ടെങ്കിൽ, അതിപ്പോ ജീവനുള്ളതുണ്ടെങ്കിൽ, ജീവനുള്ളത് കൊണ്ട് നിർജീവനായിട്ടുള്ളത്, നിർജീവനായിട്ടുള്ളതാണ് നമ്മുടെ പെൻസില്, മറ്റ് പേപ്പറുകള്, റബ്ബർ പീസുകൾ, ഇതെല്ലാം അത് നമ്മൾ അതിന്റെ രീതിയിൽ. അപ്പം ഈ ഫോറിൻ ബോഡീസ് നമ്മൾ ജീവനുള്ളതാണെങ്കിൽ അതിനെ കൊന്നിട്ട് അതിനെ നമ്മൾ സാവകാശം അത് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കർണപടം നോക്കുക എപ്പോഴും, അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. ഡാമേജ് ഉണ്ടെങ്കിൽ സാധാരണ കർണപടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 90% തനിയെ അത് അടയും. പൊട്ടിക്കഴിഞ്ഞാൽ തനിയെ കിളുത്ത് അടയുന്ന ഒരു സാധനമാണ് ടിംബാനിയം. ഒരു 10% പേർക്ക് മാത്രം അത് അടയാതിരിക്കും. അത് ചിലപ്പം ചെവിക്കകത്ത് പിന്നീട് വെള്ളം കയറുന്നത് കൊണ്ടോ, ചിലപ്പോൾ ഇൻഫെക്ഷൻ, നമ്മുടെ ചെവി, മൂക്ക്, തൊണ്ട എല്ലാം കണക്റ്റഡ് ആണ്. തൊണ്ടയിൽ ഇൻഫെക്ഷൻ എന്നാൽ ചെവിയിലോട്ട് വരും. ബിക്കോസ് ഓഫ് ദിസ് അസോസിയേഷൻ ടു മൂക്കിൽ നിന്നുള്ള കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് പല ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ നമുക്ക് വെജിറ്റേറ്റീവ് ഫോറിൻ ബോഡീസ് എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും കുട്ടികൾ സീഡ്സ്, നമ്മളെ ഈ പയറിന്റെ ഇത് കുരു, അങ്ങനെയുള്ള സീഡ്സ് ഒക്കെ വെജിറ്റേറ്റീവ് ഫോറിൻ ബോഡീസ് ചെവിക്കകത്ത് പോയാൽ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഫോറിൻ ബോഡീസ് പല രീതിയിൽ റിമൂവ് ചെയ്യാം. ഒന്ന് സെക്ഷൻ വെച്ച്, പിന്നെ പ്രോബ് വെച്ച്, അല്ലെങ്കിൽ ചില സിറിഞ്ച് ചെയ്യും, വെള്ളം വെച്ച് സിറിഞ്ച് ചെയ്യും. ചിലവർ ഇതറിയാതെ വെള്ളം വെച്ചെങ്കിൽ സിറിഞ്ച് ചെയ്യും. വെള്ളം വെച്ച് സിറിഞ്ച് ചെയ്താൽ നമുക്കറിയാം, നമ്മൾ ഒരു വിത്ത് നടുമ്പോൾ അത് വെള്ളത്തിനകത്തിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യും, ഹൈഗ്രോസ്കോപ്പിക് ആണ്, ബൾജ് ചെയ്ത് കിളുത്ത് വരും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സീഡ് ബൾജ് ചെയ്യുകയും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാതെയാവും. അപ്പൊ ഒരിക്കലും സീഡൊക്കെ പോയി കഴിഞ്ഞാൽ സിറിഞ്ച് ചെയ്യരുത്. സിറിഞ്ചിങ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. അപ്പൊ നമ്മളതൊരു ENT സർജൻ അല്ല, ചിലപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ പോകുമ്പോൾ ഒരു സാധാരണ ഒരാളാണ്, ജനറൽ പ്രാക്ടീസിനായിരിക്കണം, ചിലപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സിറിഞ്ച് ചെയ്യും, വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ ഇതങ്ങ് ബൾജ് ചെയ്യും. ബൾജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാൻ പാടാം, പിന്നെ പൊട്ടിച്ച് പൊട്ടിച്ച്, അത് ഭയങ്കര പാടാം. പിന്നെ തിയേറ്ററിൽ കൊണ്ട് അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ട് വേണം പിന്നെ അത് എടുക്കാം. അപ്പൊ അത് ദാറ്റ്സ് എ കോൺട്രാഇൻഡിക്കേഷൻ ഫോർ സിറിഞ്ചിങ് എന്ന് പറയും. ഇപ്പൊ വെജിറ്റേറ്റീവ് ഫോറിൻ ബോഡി സിറിഞ്ച് ചെയ്ത് അല്ലാതെ തന്നെ നമുക്ക് എടുക്കാം. അതൊരു ഫോർസെപ്സ് വെച്ചോ പ്രോബ് വെച്ചോ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് എടുക്കാം. വീട്ടിൽ എടുക്കരുത്. ഒരിക്കലും ചെവിക്കാത്ത ഫോറിൻ ബോഡിയെ വീട്ടിൽ വെച്ച് ട്രൈ ചെയ്യരുത്. അതൊരു ജീവിയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ചെവിക്കകത്ത് എണ്ണയോ വെള്ളമോ ഒഴിച്ച് മാത്രം നമ്മൾ അടുത്ത ദിവസം ഒരു ENT സർജനെ കണ്ട് അത് എടുക്കുക. ആരെങ്കിലും ഒരു ENT ഡോക്ടറെ കണ്ടാതെ, എവരിബഡി ഈസ് ട്രെയിൻ ടു ഗെറ്റ് ടേക്ക് എ ഫോറിൻ ബോഡി. അപ്പൊ നമ്മൾ ആരെങ്കിലും കണ്ടാമതി എടുക്കാൻ മതി. പക്ഷെ വീട്ടിൽ വെച്ച് നമ്മൾ ഒരിക്കലും എടുക്കാൻ ശ്രമിക്കും. പലരും വീട്ടിൽ വെച്ച് എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പലയിടത്തും കൊണ്ടുപോയി കുത്തി പൊട്ടിച്ച് ബ്ലഡൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കർണവടം പൊട്ടിയിരിക്കും. പിന്നെ കുട്ടിക്ക് കേൾവിക്കുറവ്, പിന്നെ അവർ പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ എടുത്തിട്ടാണ് കുത്തി പൊട്ടിച്ചെന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യമേ അവരുടെ അടുത്ത് നോക്കിയിട്ട് നമ്മൾ പറയൂ, അത് അതിനകത്ത് ചിലപ്പം പാടെ പൊട്ടിയിരിക്കാം, നിങ്ങൾ പുറത്തുനിന്ന് ട്രൈ ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മൾ എടുത്തിട്ടല്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാത്തത് വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും ലിറ്റിഗേഷൻസും പല പ്രോബ്ലംസും വരുന്നത്. അപ്പോഴാണ് പലപ്പോഴും കാഷ്വാലിറ്റിയിലും പ്രശ്നങ്ങൾ. ഇത് ഫോറിൻ ബോഡീസ് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈവൻ ഡെത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഫോറിൻ ബോഡി നമ്മൾ ലെങ്സിൽ പോകുമ്പോഴാണ് ഡേഞ്ചറസ് ഫോറിൻ ബോഡീസ് എന്ന് പറയുന്നത്. നമുക്ക് ഫോറിൻ ബോഡി തൊണ്ടയിൽ വരാം, ചെവിയിൽ വരാം, വായിക്കാത്ത വരാം, മുള്ളു. ഡേഞ്ചറസ് ഫോറിൻ ബോഡി കുട്ടികളെന്ന് പറയുന്നത് നേരെ ലെങ്സിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അത് നമുക്ക് യൂസ് അതൊക്കെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ചെവിയിൽ നിന്ന് ലെങ്സിലോ വായിക്കാത്തോടെ വിഴുങ്ങി ചിലപ്പം യാദൃശ്ചിക വെച്ചാൽ. ഇപ്പൊ അടുത്തിടെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടല്ലോ, റംബൂട്ടാൻ കഴിച്ച ഒരു കുട്ടിക്ക് പ്രശ്നമായിട്ട് അത് എടുത്ത് കളയുന്നു. അതെ അതെ, അത് അങ്ങനെയൊക്കെ വരാറുണ്ട്. ചിലപ്പോ അത് വോക്കൽ കോഡ്, നമ്മുടെ സ്വന്തം ദന്തികൾ
പോയിരുന്നിട്ട് അവിടെ നിന്ന് നേരെ ട്രക്ക് ചെയ്യാൻ പോയി ലെങ്സിലോട്ട് പോയിട്ട് നമുക്കത് ശ്വാസ തടസ്സവും പ്രശ്നവും എല്ലാം വരും. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. കൊച്ചിനെ കമത്തി കിടത്തി ഒന്ന് ബാക്കിൽ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഫോറിൻ ബോഡി ചിലപ്പോൾ പുറത്തു പോകും, രക്ഷിക്കാൻ പറ്റും നമുക്ക്. പലരും പല അറിവില്ലായ്മ കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ഇൻഫെക്ഷൻസും, ഇപ്പൊ ചെവിയിലെ ഇൻഫെക്ഷൻസും ചെവി വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 24 മണിക്കൂറും ടോക്ക് ചെയ്താൽ തീരുന്ന വിഷയമല്ല, ഒരുപാടുണ്ട്. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ചെവിക്ക് വേദന വരുന്നത്. അത് ഓട്ടൈറ്റിസ് എക്സ്തേന, ഓട്ടൈറ്റിസ് മീഡിയ, ഫോറിൻ ബോഡീസ്, മനസ്സിലായല്ലോ. ഈവൻ ചെവിക്കകത്ത് വരുന്ന മാരകമായ അസുഖങ്ങളുണ്ട്, ദാറ്റ് ഈസ് മാലിഗ്നന്റ് ഓട്ടൈറ്റിസ് എക്സ്തേന. മാലിഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ക്യാൻസർ ആണ്, ദാറ്റ് ഈസ് എ മിസ്നോമർ. അതൊരിക്കലും ക്യാൻസർ അല്ല, അത് ചെവിക്കകത്ത് വരുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇപ്പൊ ഞാൻ ഒരു പേഷ്യന്റ് കണ്ടിട്ട് വരുന്നത് അത് മാലിഗ്നന്റ് ഓട്ടൈറ്റിസ് എസ്തേയാണ്. പേഷ്യന്റിന്റെ പ്രത്യേകത, അത് പ്രായമായവർക്ക് വരുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രികാലങ്ങളിൽ അസഹ്യമായ ചെവി വേദന. പ്രായമായിട്ടുള്ളവർക്ക് രാത്രികാലങ്ങളിൽ അസഹ്യമായ ചെവി വേദന വരുമ്പം നമുക്ക് ചെവിക്കകത്തുനിന്ന് പഴുപ്പ് വരിക, ബ്ലഡ് സ്റ്റെയിൻ, രക്തത്തോടുകൂടി പഴുപ്പ് വരിക, സിവിയർ വേദന, ഇതൊക്കെ വരും. ചിലപ്പോൾ മുഖം കൂടിപ്പോകും. കാരണം ചെവിയുടെ അകത്തൂടെയാണ് മുഖത്തിന് സപ്ലൈ ചെയ്യുന്ന ഫേഷ്യൽ നെർവ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അപ്പൊ അതിനെ അഫക്റ്റ് ചെയ്യും. മുഖം കോടി, കണ്ണൊന്നും അടയ്ക്കാൻ പറ്റാതെ ചെറിയൊക്കെ കോടി, ആഹാരം കഴിക്കുമ്പം സലൈവ തുപ്പലിങ്ങനെ ഒലിച്ചു വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. ദാറ്റ് ഇസ് ഡേഞ്ചറസ്. അതിന്റെ അതേ പേരാണ് സ്കൾ ബേസ് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. ചെവി വേദന പല കാരണങ്ങളും കൊണ്ടുവരാം. കോമൺ ആയിട്ട് വരുന്ന ഓട്ടൈറ്റിസ് മീഡിയ, ഫോറിൻ ബോഡീസ്, ഈവൻ ഇമ്പാക്റ്റഡ് വാക്സ്. വാക്സ് നമുക്ക് ചെവിക്കകത്തുണ്ടാകുന്ന വാക്സ്, ഹാർഡ് വാക്സ് ഉണ്ട്, സോഫ്റ്റ് വാക്സ് ഉണ്ട്. അപ്പൊ ഈ ഹാർഡ് വാക്സ് ഇരുന്നിട്ട് യൂഷ്വലി നമുക്ക് വാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തനിയെ എങ്ങനെയാ പുറത്തു പോകുന്ന വാക്സ്? ഇത് സാധാരണ ഒരാൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. വാക്സ്, ഹാർഡ് വാക്സ്, സാധാരണ വാക്സ് നമുക്ക് പുറത്തു പോകുന്ന ചവയ്ക്കുമ്പോൾ മിക്കവരും ചോദിക്കും വാക്സ് അകത്തിരുന്ന് അത് എങ്ങനെ പോകുന്നു. അത് അറിഞ്ഞുകൂടാ സാധാരണപ്പെട്ട ആൾ. വാക്സ് തനിയെ തന്നെ അത് ഓട്ടോ എക്സ്പെൽഷൻ മെക്കാനിസം ഉണ്ട്. അതായത് നമ്മൾ ചവയ്ക്കുമ്പോൾ നമ്മുടെ താടിയല്ല് കെനാലിൻ്റെ ഈ ചെവിയുടെ ആൻജിയൽ പാർട്ടാണ് വരുന്നത്, അത് അനങ്ങുമ്പോഴത്തേക്ക് നോർമലി അത് പുറത്തോട്ട് ചാടി പോകാറുണ്ട് വാക്സ്. അങ്ങനെ കുറേ അത് ഓട്ടോ എക്സ്പ്രഷൻ വഴി വാക്സ് പോകാറുണ്ട്. ഹാർഡ് വാക്സ് ആയിട്ടിരിക്കുമ്പോൾ, വാക്സ് രണ്ട് തരമുണ്ട്, സോഫ്റ്റ് വാക്സ്, ആണ് സോഫ്റ്റ് വാക്സ് വലിയ പ്രോബ്ലം ഉണ്ടാകില്ല. ഹാർഡ് വാക്സ് ഇരുന്ന് നമ്മൾ ചവയ്ക്കുമ്പോഴൊക്കെ ആയിട്ട് ഉരഞ്ഞ് മുറിഞ്ഞ് അത് ഓട്ടോമാറ്റിക് ടെസ്റ്റ് ആണ്. ചെവിയുടെ വാക്സ് ഇരുന്നിട്ട് ചെവി വേദനയായിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെവിക്കകത്ത് മരുന്നൊഴിച്ച് ചെറിയ ഡി വാക്സ്, അങ്ങനെ പാരാഡൈക്ലോറോ ബെൻസിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്, അത് ഒഴിച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോ അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ വാക്സ് എടുക്കുക. ഇതൊരു വൈഡ് ടോപ്പിക് ആണ്, പക്ഷെ നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഏതായാലും താങ്ക് യു ഡോക്ടർ. ഇയർ ഇൻഫെക്ഷൻസിനെ കുറിച്ച് സംസാരിച്ചത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ ENT ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സനൽ മോഹൻ ആണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് ബൈ ഫ്രം യുവർ ഹോസ്റ്റ് ദർശൻ.